എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ ഞാൻ ഒരു ഭഗവത്ഗീതയുടെ, അതായത് അർജുനോട് കൃഷ്ണൻ പറയുന്ന കാര്യത്തിന്റെ ഒരു വീഡിയോ ഞാനിങ്ങനെ കേട്ടായിരുന്നു. അപ്പൊ ചോദിക്കുമായിരിക്കും, ബൈബിൾ വായിച്ചാ പോരെ, ഇതൊക്കെ എന്തിനാ കേൾക്കാൻ പോകുന്നത്? ശരിക്കും ഭയങ്കര മൂല്യമുള്ള കാര്യങ്ങളാണ് ഭഗവത്ഗീതയ്ക്കകത്ത് പറയുന്നത്. കുറച്ചുകൂടെ നമുക്ക് ആത്മീയ തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. അതിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ സന്യാസം സ്വീകരിക്കുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഒരു ആത്മീയന്റെ ലക്ഷണമല്ല. എന്താണോ നിന്റെ മേൽ കിടക്കുന്ന കർമ്മം, നിന്നെ ഭൂമിയിലേക്ക് എന്തിനാണോ അയച്ചത്, നീ ആ അയച്ച പ്രവൃത്തി ചെയ്യുന്നതാണ് ശരിക്കുള്ള നിന്റെ സന്യാസം. അല്ലാണ്ട് എല്ലാം ഐസൊലേറ്റഡ് ആയി ഏതെങ്കിലും ഒരു മൂലയിൽ പോയി ചെന്നിരുന്ന് കൈയടിച്ചോ, അല്ലാന്നുണ്ടെങ്കിൽ മുറുകൂട്ടി ഇരുന്ന് പ്രാർത്ഥിക്കുന്നതോ, അല്ലാന്നുണ്ടെങ്കിൽ നീ നിനക്കുള്ള സകലതും വിട്ടുപേക്ഷിച്ച് നീ അങ്ങോട്ടെങ്കിൽ പോയി ചെന്ന് സന്യാസ മാർഗം സ്വീകരിക്കുന്നത് ഈശ്വരന് ആവശ്യമില്ല. പ്രപഞ്ച സൃഷ്ടാവിന് അങ്ങനെ ഒരു സാധനം ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അറിവ് വെച്ച നാള് തൊട്ട് ഇപ്പം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളിലും വേണ്ടപ്പെട്ടവരിലും ഒന്ന് രണ്ട് പേര് ഈ കഴിഞ്ഞ 7-8 ദിവസം കൊണ്ട് ഫാസ്റ്റിംഗ് പ്രേയറിൽ ഇരിക്കുവാണ്. എന്താണ് അച്ഛന് പറയാനായിട്ട്? അപ്പൊ അറിയേണ്ടത് ഫാസ്റ്റിങ്ങിനെ കുറിച്ചാണോ സന്യാസത്തിനെ കുറിച്ചാണോ? ഏകദേശം രണ്ടും. സന്യാസത്തിന് എല്ലാം വിട്ടിട്ട് പോകുന്നതും വീട്ടുകാരും എല്ലാം മറന്നു വെച്ചിട്ട് ഈ കണ്ടിന്യൂസ് ആയിട്ട് പോയി ചെന്ന് ഫാസ്റ്റിംഗ് ഇരിക്കുന്ന രണ്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെ എന്നാണ് തോന്നുന്നത്. കാര്യം അവർക്ക് വേറെ വർക്കില്ലല്ലോ, ഐസൊലേറ്റഡ് ആയിട്ട് പോയി ചെന്ന് ഇരിക്കുന്നതല്ലേ ഉള്ളൂ. രണ്ട് രണ്ടിനകത്തും കുറച്ച് കാര്യങ്ങളുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. ഇപ്പോൾ നോർമലി ഒരു വ്യക്തി സന്യാസത്തിന് പോകാനായിട്ടുള്ള ഒരു സന്യാസത്തിന്റെ കാര്യം ഞാൻ ആദ്യം പറയാം. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ ഉത്തരവാദിത്വങ്ങളെ അറിഞ്ഞ് ചെയ്യുന്നത്, ആ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ശരിക്കും പറഞ്ഞൊരു സന്യാസ ജീവിതമാണ്. ശരിക്കും അങ്ങനെയാണ് വേണ്ടത്. പക്ഷെ അതിനകത്ത് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് മുമ്പോട്ട് പോകുന്ന കാര്യങ്ങളെല്ലാം അറിയായിരിക്കും. ഇപ്പോൾ നമ്മൾ കുറേ ആത്മീയ സത്യങ്ങൾ മനസ്സിലാക്കി. ഈ കാര്യങ്ങളെ ആദ്യം ഞാൻ ജനിച്ചു വളർന്ന മതത്തിനകത്തേക്ക് പറയാനായിട്ട് ഞാനൊരു ശ്രമം നടത്തി. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 4-5 വർഷത്തോളം ശ്രമം നടത്തി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പ്രീസ്റ്റ്ഹുഡ് എടുക്കുന്നത്. പക്ഷേ മതത്തിനപ്പുറത്ത് അറിഞ്ഞ ആത്മീക സത്യങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ റിജക്ഷനേ ഉള്ളൂ, അവർക്കിത് വേണ്ട. ആത്മീക മർമ്മങ്ങൾ ആർക്ക് വേണ്ട? ജനങ്ങൾക്ക് വേണ്ട. ഇതിനകത്ത് 1000 പേരെടുത്ത് പറയുമ്പോൾ ചിലപ്പോൾ ഒരാളിന് എന്തെങ്കിലും ഒരു ചെറിയ താല്പര്യം ഉണ്ടാകും. അതും ഇത് വെച്ച് എന്തെങ്കിലും പേഴ്സണൽ ഗെയിൻ ഉണ്ടാക്കാൻ പറ്റുണ്ടാകുമോ എന്നുള്ള രീതിയിലാണ് ഒരാൾ ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ആർക്കും ആത്മീയതയിൽ വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ലൈഫ് അനുഷ്ഠിക്കുകയും ആസ്വദിക്കുകയും അനുഭവിക്കുകയും മറ്റുള്ളവരോട് പറയാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ നമ്മളെ പതുക്കെ പതുക്കെ അവരാണ് ഒരു ഐസൊലേറ്റഡ് ലൈഫിനകത്തേക്ക് മാറ്റുന്നത്. നമ്മളെ സമൂഹം അംഗീകരിക്കത്തില്ല. എവിടെ ചെന്നാലും ഒരു ഒറ്റപ്പെടുത്തൽ. ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പബ്ലിക് ഇവൻറ്റിൽ പോയി കഴിഞ്ഞാൽ, നമ്മളോട് സംസാരിക്കാനായിട്ട് അധികം ആരും അടുത്ത് വരില്ല. കാരണം ഇവൻ വലിയ ദൈവത്തോട് അടുത്ത ആളാണ്, ഇവൻ വലിയ പുണ്യാളനാ, ഇവൻ്റെ കൂടെ സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല. സോ ഈ രീതിയിൽ ആ ഒരു സോഷ്യൽ ആക്ടിവിറ്റീസിനകത്ത് നിന്ന് നമ്മളവർ പതുക്കെ റിജക്റ്റ് ചെയ്യും. ഇത് കുടുംബത്തിലും റിജക്ഷൻ ഉണ്ടാകും, സൊസൈറ്റിയിലും റിജക്ഷൻ ഉണ്ടാകും. പിന്നെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഭാര്യയോ മക്കളോ അപ്പനോ അമ്മയോ ആ വ്യക്തിയെ അക്കോമഡേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സന്യാസമല്ലാതെ ഈ വ്യക്തിക്ക് വേറെ നിർവാഹമില്ല. ഗതികേട് കൊണ്ടാണ് കാട്ടിൽ പോയി ഒറ്റയ്ക്ക് ഇരിക്കുന്നത്. അവിടെ ആകുമ്പോഴത്തേക്ക് സമാധാനം കിട്ടുമല്ലോ, അറ്റ്ലീസ്റ്റ് ആത്മീയ ആസ്വാദനം ഉണ്ടാവുമല്ലോ. പിന്നെ മിണ്ടാപ്രാണികളുടെ മിണ്ടി അവതാങ്ങിരിക്കാൻ പറ്റും. സോ ഇങ്ങനെയാണ് പലരും ഒരു സന്യാസ ജീവിതത്തിനകത്തേക്ക് വിഡ്രോ ചെയ്ത് പോകുന്നത് ഇതുകൊണ്ടാണ്, സൊസൈറ്റി ഹെൽത്തി അല്ലാത്തത് കൊണ്ടാണ്, അവർ വേറെ രീതിയിൽ അവരുടെ മൈൻഡ് ഇക്വിപ്പ് ആക്കി വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാരും സന്യാസത്തിലേക്ക് പോകുന്നത്. ഇത് സന്യാസത്തെക്കുറിച്ച് പറയുന്നത്. ഇനി ഉപവാസത്തെക്കുറിച്ച് പറയുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉപവാസം എന്ന് പറയുന്നത് തുടങ്ങിയത് ശാരീരിക ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ തുടക്ക കാലഘട്ടത്തിൽ ഇപ്പോഴൊന്നും അല്ലട്ടോ, ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് പേടിപ്പിക്കാതെ ആരും ഉപവാസം എടുക്കത്തില്ല. അപ്പോൾ 21 days അല്ലെങ്കിൽ 40 days ഉപവസിച്ച് കഴിയുമ്പോൾ നമ്മുടെ ശരീരം ക്ലെൻസ് ആകുക ചെയ്യുന്നു. അപ്പോൾ അശുദ്ധമായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ, ഇപ്പോൾ മാംസം, മുട്ട മാംസം ഒക്കെ പോലുള്ള ആഹാരം നമ്മുടെ ശരീരത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോൾ ടോക്സിൻസ് ഇങ്ങനെ നമ്മുടെ ശരീരത്തിനകത്ത് അക്യൂമുലേറ്റ് ചെയ്യും. അത് പിന്നെ ശരീരത്തിന് ദോഷമുണ്ടാക്കും. സോ ഒരു 40 days നമുക്ക് നോൺ വെജിറ്റേറിയൻ കഴിക്കാതെ ലൈറ്റായിട്ടുള്ള ഫുഡ്
ഒരു ഫിക്സഡ് ഇൻ്റർവെല്ലിന് കഴിച്ച് അല്ലെങ്കിൽ ചില മീൽസ് സ്കിപ്പ് ചെയ്ത് കൂടുതൽ സമയം ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ ശരിക്കും നമ്മുടെ ശരീരത്തെ നമ്മൾ ക്ലെൻസ് ചെയ്യുവാണ്. ഒരു റിജുവനേഷൻ പ്രോഗ്രാം എന്നുള്ള രീതിയിലാണ് ഈ ഫാസ്റ്റിംഗ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഇൻട്രസ്റ്റ് ആകത്തില്ല. ഫുഡ് കഴിക്കാതിരിക്കണമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഉള്ളിൽ നിന്നത് ഒരു കഴിക്കണം എന്നൊരു ടെൻഡൻസി വരും. പക്ഷെ ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് പേടിപ്പിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്യും. ആ 40 ദിവസം നിങ്ങൾ ഫാസ്റ്റിംഗ് എടുത്തില്ലെങ്കിൽ 21 ദിവസം നീ ഉപവസിച്ചില്ല എന്നുണ്ടെങ്കിൽ ദൈവം കോപിക്കും, നിനക്ക് നന്മ കിട്ടത്തില്ല, അല്ലെങ്കിൽ നിനക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ചില കാര്യങ്ങൾ മുമ്പോട്ട് വെക്കുമ്പോൾ പേടിച്ച് അവർ 40 ദിവസം 21 ദിവസം ഉപവസിക്കും. ഇങ്ങനെയാണ് ഈ ഉപവാസം ഒരു ഒരു മോഡ്യൂളായിട്ട് അല്ലെങ്കിൽ ഒരു ആചാരമായിട്ട് അല്ലെങ്കിൽ ഒരു അനുഷ്ഠാനമായിട്ട് വരാൻ കാരണം. പക്ഷേ മെഡിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആ ശരീരത്തിന് ആവശ്യമാണ്, അല്ലാതെ ദൈവത്തിന് ഒന്നും ആവശ്യമില്ല. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഞാൻ ഒരു പടി കൂട്ടി ഒന്ന് ചോദിക്കുവാണ്. ഒരു 3 അല്ലെങ്കിൽ 4 ദിവസം അല്ലെങ്കിൽ പോട്ടെ നമുക്ക് കുറയ്ക്കണം, ഒരു 21 ദിവസം ആഹാരം ഉപേക്ഷിച്ച് നമ്മൾ ഒരു വിഷയത്തെ പ്രതി പ്രാർത്ഥിക്കുന്നു എന്നിരിക്കട്ടെ, അസുഖ കാര്യമാണെന്നിരിക്കട്ടെ, അങ്ങനെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണോ ശരിക്ക് ആൻസർ ലഭിക്കുന്നത്, അതോ കൂളായിട്ടിരുന്നിട്ട് എനിക്ക് എന്തായിരുന്നാലും ഞാൻ ചോദിച്ചാൽ ഇത് കിട്ടും, പക്ഷെ ഞാൻ ആഹാരം ഒന്നും കളയത്തില്ല, ഉപേക്ഷിക്കത്തില്ല, ഫുഡൊക്കെ കഴിച്ചിട്ട് പിതാവിനോട് ചോദിക്കുവാണ് എന്നിരിക്കട്ടെ, ബന്ധത്തിനകത്തുമുണ്ട് അകത്തു നിന്നുമുണ്ട്, ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ളവേ? ഓക്കെ, ഞാൻ അത് തിരിച്ചു ചോദിക്കാം. ഇപ്പം ദേ എന്ന് പറഞ്ഞ വ്യക്തിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. ഓക്കെ, അതിൽ ഒരു കുഞ്ഞ് വന്ന് എപ്പോഴും ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുട്ടി വാശി കാണിച്ച് നിലത്ത് കിടന്ന് ഉരുണ്ട് കഴിക്കാതെയൊക്കെ അങ്ങനെയൊക്കെ കാണിച്ച് ഇറിറ്റേറ്റ് ചെയ്ത് ആവശ്യം നിറവേറ്റുന്ന ഒരു മോളുണ്ടെന്നിരിക്കട്ടെ. മറ്റൊരു മോള് അടുത്ത് വന്നിരുന്നിട്ട് അമ്മ സോപ്പൊക്കെ ഇട്ട് അങ്ങനെ കൊഞ്ചി കൊഞ്ചി അങ്ങനെയൊക്കെയുള്ള കാര്യത്തിലൂടെ കാര്യം സാധിക്കുന്നിരിക്കട്ടെ. മൂന്നാമതൊരാൾ സ്ട്രെയിറ്റ് ആയി വരുന്ന കാര്യം പറയുന്നു, കിട്ടിയാൽ കിട്ടി കിട്ടിയില്ലെങ്കിൽ ഇല്ല കാര്യം പറയുന്നു, അങ്ങനെ ഒരു മോള്. ഇതിലേത് മോളെടുത്തായിരിക്കും കൂടുതൽ ഇഷ്ടം? എനിക്ക് ഇഷ്ടം അതാണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ളത്. ഓക്കെ, മറ്റേ സോപ്പിടുന്ന ആള്, സോപ്പിടുന്ന ആള് കാര്യസാധ്യത്തിന് വേണ്ടി മനസ്സിലാവും, സോപ്പിട്ട് വരുമ്പോഴേ കാര്യം പിടി കാര്യം പിടി കിട്ടും. മറ്റേ വാശി പിടിച്ച് കാര്യം ദേഷ്യം കഴിക്കാതെ എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുപോട്ടെ എന്ന് പറഞ്ഞിട്ട് ഒന്നുകിൽ കൊടുക്കും, ഇല്ലെന്ന് നിന്റെ പിടിവാശി ശരിയല്ലല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഒന്ന് ഡിലേ ചെയ്ത് എന്നും വിചാരിക്കും. ഇത് തന്നെയാണ് മറ്റേതിന്റെ ആൻസർ. ഈ ഉപവസിച്ച് പിന്നെ കടന്ന് ഉരുണ്ട് പെരണ്ട് ദൈവത്തിന്റെ അടുത്ത് മത്സരിച്ച് ദൈവത്തിന് ഇറിറ്റേഷൻ ആയത് ഈ ഉപവസിച്ച്. ഈ പണ്ട് പഴയ നിയമത്തിലാണെങ്കിൽ റെഡ് ഉടുത്ത് കൂഴി വാരിയിട്ട് അത് കാണുമ്പോൾ തന്നെ ദൈവത്തിന് അറപ്പാണ്. സോ അവനെ ദൈവം കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്യിപ്പിക്കും. ഓക്കെ, സോ ജെന്യുവിനായിട്ട് ഹൃദയം കൊണ്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനും അങ്ങനെ ഓപ്പൺ ഹാർട്ടോട് കൂടെ ഉള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് ദൈവത്തിന് എപ്പോഴും താല്പര്യം. അല്ലാതെ മറ്റുള്ളൊരു രീതിയിൽ കടുംപിടുത്തം പിടിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന് താല്പര്യം. ശരിയാ, പിതാവിനോട് നമ്മുടെ അപ്പനോട് നമ്മളടുത്ത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട് ഫോർമാലിറ്റിയുടെ ആവശ്യമില്ല അല്ലേ? ജീസസ് എന്താ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്? നീ ചോദിക്കുന്നതിന് മുമ്പേ നിന്റെ ആവശ്യങ്ങൾ സ്വർഗ്ഗസ്ഥന്റെ പിതാവിന് അറിയാം. സോ അതുകൊണ്ട് ഒരിക്കലും ഒരു പിതാവ് മുട്ട ചോദിച്ച തേളിനെ കൊടുക്കത്തില്ല, പാല് ചോദിച്ചു കഴിഞ്ഞാൽ പാമ്പിനെ കൊടുക്കത്തില്ല. അപ്പം ഇങ്ങനെയുള്ള ചില ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് കർത്താവ് പറയുക, യേശു കർത്താവ് പറയുക, അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലെ പിതാവ് സൽഗുണ സമ്പൂർണനാണ്, അതുകൊണ്ട് നീ ചോദിക്കുന്നതിന് മുമ്പേ അപ്പനെ അറിയാം. അപ്പോൾ നീ ഒരു ആ റിലേഷൻഷിപ്പിനകത്ത് നിന്ന് ചോദിക്കുന്ന സമയത്ത് അപ്പൻ എത്ര സന്തോഷത്തോടെ നീ ചോദിക്കുന്ന കാര്യങ്ങൾ തരും. സോ അങ്ങനെ ഒരു ഒരു സൽഗുണ സമ്പൂർണനായിട്ടുള്ള ഒരു നല്ലൊരു പിതാവിനെയാണ് ജീസസ് ക്രൈസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഈ അലമുറയിട്ട് കരയുന്ന, നെഞ്ചിലിടിച്ച് കരയുന്ന, പട്ടിണി കിടന്ന് മാറത്തടിച്ച് കരയുന്ന ഒരു രീതിയൊന്നും ബൈബിളിനകത്ത് പറയുന്നില്ല. പിന്നെ ബൈബിളിനകത്ത് ഉപവാസം പറയുന്നുണ്ട്, അത് വേറെയാണ്, ഇതല്ല. ബൈബിളിനകത്ത് പറയുന്ന ഉപവാസം എന്ന് പറഞ്ഞാൽ ഉപവസിക്കുക, കൂടെ വസിക്കുക. ഉപവാസത്തിൻ്റെ ശരിക്കുമുള്ള മീനിങ് എന്ന് പറഞ്ഞാൽ പട്ടിണിയും ദാരിദ്ര്യവും മുറവിളി കൂട്ടുന്നതുമല്ല, കൂടെ വസിക്കുന്നതിനാണ് ബൈബിൾ പറയുന്ന ഉപവാസം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ കൂടെ വസിക്കുക, അത് 24 മണിക്കൂറും വേണം, 365 ഡേയ്സും വേണം, ദൈവത്തിന്റെ കൂടെ വസിക്കുക, അതാണ് ശരിക്കുള്ള ഉപവാസം. അതൊരു അറിവാണ്, അതൊരു കൾച്ചറാണ്, അതൊരു ക്യാരക്ടറാണ്, അതൊരു ഹാബിറ്റാണ്, എന്ത് വേണമെങ്കിലും പറയാം.
അതാണ് ക്വാളിറ്റിയുള്ള ലൈഫ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു അപ്പനും മകനും അല്ലെങ്കിൽ അപ്പനും മക്കളും അല്ലെങ്കിൽ മാതാപിതാക്കൾ തമ്മിലുള്ള ഒരു സുദൃഢമായ ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൂടെ ആ പൾസറിഞ്ഞ് അവരുടെ ആ ഒരു നിലവാരത്തിനനുസരിച്ച് നിൽക്കുന്ന ആൾ ഹാൻഡ്ഷേക്ക് ചെയ്ത് പോകുന്ന കാര്യത്തെയാണ് ഒരു നല്ല മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം മക്കൾക്കുണ്ടെന്ന് പറയുന്നത്. സോ ഇതുപോലെ സ്വർഗത്തിൽ അപ്പനുമായിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫ് 24 മണിക്കൂർ, അതാണ് ശരിക്കുമുള്ള ഉപവാസം, കൂടെ വസിക്കല്ലോ.